ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണ. ഞാനിപ്പോ ബർഗർ ബാറിലാണുള്ളത്. ജോർജിയയിലെ കസ്ബേഗി റോഡിലുള്ള ഇവർക്ക് വേറെയും രണ്ട് മൂന്ന് കടകളുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഒരു വർഷത്തിന് മേലെയായി. ഞങ്ങൾ വന്ന സമയം ഇവിടെ കിട്ടുന്നതിൽ വെച്ച് ഒരു പ്രീമിയം ബർഗറൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ബർഗർ ബാർ. അപ്പം ഇന്ന് ഇവിടെ നിന്ന് കഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ ഫുഡ് ഓർഡർ ചെയ്യുന്നതിന് മുന്നേ കുടിക്കാൻ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചു. ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്, ഇതിവിടെ പത്തിലാറിയ വരുന്നേ. പിന്നെ ടാക്സും. ബർഗർ ബാറിലാണ് ഉള്ളത്. അപ്പോ ഫൈവ് ചീസ് ബർഗറും പിന്നെ ഇവരുടെ ഫിലഡൽഫിയ ബീഫ് ചീസ് സ്റ്റേക്ക് ആണിത്. ഇത് ചോക്ലേറ്റ് മിൽക്ക് സ്റ്റേക്ക്. ഇവിടെ ഞാൻ വന്നിട്ടിപ്പോൾ ഒന്നൊന്നര വർഷമായി. ഞാനിവിടെ കുറേ വട്ടം വന്നിട്ടില്ല അധികം. പക്ഷേ സൂപ്പർ സ്ഥലമാണ്. 18% ടാക്സും വരുന്നുണ്ട്. പക്ഷേ കിട്ടില്ലാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ എന്നോട് ജൂനിയേഴ്സ് റെക്കമെൻഡ് ചെയ്തത്. അപ്പം ഞാൻ ഇത് കഴിച്ചിട്ട് ഞാൻ കാണിച്ചു. ഇവരുടെ ഫൈവ് ചീസ് ബർഗർ. ഇതാണ് ഫിലഡൽഫിയ ചീസ് സ്റ്റേക്ക്. രണ്ടിൻ്റെയും പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 lari 90 tetri. പിന്നെ 18% ടാക്സും. നാട്ടിലെ ഓൾമോസ്റ്റ് 500 rupees വരും. ഇത് കവർ ഗ്ലൗസ് ആക്കിയോണ്ട് വലിയ സുഖമില്ലേ ഇടാൻ വേണ്ടി. അപ്പോ ഇതാണ് ഫിലഡൽഫിയ ബീഫ് സ്റ്റേക്ക്. ഇതിന്റെ ഉള്ള് നിങ്ങൾ കണ്ടു നോക്ക്. ഇതില് സക്കുലൻ ബീഫാണ് വരുന്നത്. പിന്നെ ചീസ് സോസ് വരുന്നുണ്ട്. മഷ്റൂമും അങ്ങനെ ഒണിയനൊക്കെ വരുന്നത്. അപ്പൊ ഇവിടുന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇത് കഴിക്കണത്. ഞാൻ എപ്പോഴും ബർഗറേ കഴിക്കാറുള്ളൂ. എന്റെ പൊന്നോ പുളിയോട് പോയി. ഈ ബീഫ് ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ അരിഞ്ഞ് തള്ളിയിരിക്കും. ഭയങ്കര സോഫ്റ്റ്. അടിപൊളിയാ ബർഗർ ആണ്. ഇതാണോ നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. ഈ സാധനം പക്ഷെ കൊള്ളാം. പ്രൈസ് പിന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പണ്ടത്തേനെക്കാട്ടും നന്നായിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞ ഹോട്ട് ഡോഗിന്റെ പോലെയൊക്കെ ഇരിക്കും. പക്ഷെ ഇത് ചീസ് സ്റ്റേക്ക് ആണ്. നിറച്ചും ചീസും പിന്നെ ഭയങ്കര ടെൻഡർ ജ്യൂസി ബീഫ് അതിൻ്റെ ഉള്ളില്. ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ കടിച്ചാൽ ഇങ്ങനെ അലിഞ്ഞു ചേരും. അതുപോലത്തെ സെറ്റാണ്. വീട് ചെരിച്ചു വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെക്കാൻ സ്റ്റാൻഡ് സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കഴിക്കുന്നതിന് ചെരിച്ചു വെച്ചതാണ്. ബീഫ് കണ്ട ബീഫ്, ഇതാണ് പൊളി. ഇത്തിരി പ്രൈസ് ആണ്. ചീപ്പല്ല, ഭയങ്കര എക്സ്പെൻസീവും പറയാനില്ല. പക്ഷെ 18% ടാക്സ് കുറച്ച് കൂടുതലായിട്ട് എനിക്കുണ്ട്. പിന്നെ നല്ല സർവീസാണ്. അത്യാവശ്യം പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഇവർ വന്നിട്ട് ഇപ്പം നമ്മൾ ടിഷ്യൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്തുകൊണ്ട് പോവുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട. ഇവിടെ എല്ലാ കടയിലും അങ്ങനെ ചെയ്യാറില്ല. സർവീസൊക്കെ അടിപൊളിയാണ്. അപ്പം അതുകൊണ്ട് തെറ്റില്ല പറയാൻ. ഫുഡ് കൊള്ളാൻ തന്നെ. കമൻസ് പറയാനാണെങ്കിൽ ബീഫ് ചീസ് സ്റ്റേക്ക് കിഡു ആയിരുന്നു. അതിൻ്റെ ഉള്ളിലെ ബീഫ് ഒരുമാതിരി ഷവർമയൊക്കെ അരിയണ പോലെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു.
കൊടുത്ത പൈസക്ക് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ടാക്സ് അടക്കം 25 lari വന്നിട്ടുണ്ട് ബർഗറിനാണെങ്കിലും അതുപോലെ ചീസ് സ്റ്റേക്കിനാണെങ്കിലും. അപ്പൊ നാട്ടിലെ വില കമ്പയർ ചെയ്യുമ്പോൾ 500, 550, 600 രൂപയോളം കൊടുത്തിട്ട് കഴിക്കാൻ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ആ ടേസ്റ്റിന് നിങ്ങൾക്ക് പൈസ കൊടുക്കാം. വർഷത്തിൽ ഒരു വട്ടമൊക്കെ വന്ന് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ 1.5 വർഷമായിട്ട് വരാൻ പറ്റിയിട്ടില്ലെന്ന് ഇന്ന് യാദർശികമായിട്ട് വന്നതാണ്. ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് 10 lari ടാക്സും. ആ പൈസയ്ക്ക് ഇല്ല, ആരും അത് വാങ്ങാൻ ഞാൻ സജസ്റ്റ് ചെയ്യൂല. കാരണം ഒരു 300 രൂപ കൊടുത്ത് കുടിക്കാൻ മാത്രമല്ല ഒന്നുമില്ല, പക്ഷെ അവർ ചോക്ലേറ്റിന്റെ സാധനം ഒക്കെ ഇട്ടിട്ടുണ്ട്. ചുമ്മാ എസൻസ് അല്ല, ചോക്ലേറ്റ് പൊടിച്ച് ചേർത്ത് നമുക്കിങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫൈ ചീസ്, ഞാനിവിടെ ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗ്രിൽമോറിലെ 60s ബർഗറായിട്ട് കമ്പയർ ചെയ്യണം. 60s ഇവിടുത്തെ കഴിച്ചയിൽ ദി ബെസ്റ്റ് ബർഗേഴ്സിലെ നമ്പർ 1 വേണമെങ്കിൽ ഒന്നും പറയാം, അത്ര അടിപൊളിയാണ്. അത് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വേറെ ടേസ്റ്റ് ചീസിനൊക്കെ ഓക്കെ. ഇത്രയും കാലം കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രൈസ് എന്നായിരുന്നു. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഹാപ്പിയാണ്, തിരക്കേടില്ല. ഇവിടെ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ വന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ ബില്ല് കിട്ടി. ബില്ല് വന്നത് 61 lari ഒരു ടെട്രയും, ഇന്ത്യൻ റുപ്പി 1464. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.